തുടക്കത്തിലേ നിന്നുപോയ പനകയറ്റം പുനരാരംഭിക്കുന്നു. നമ്മുടെ ഗുണ്ടാമണ്ടി യന്ത്രത്തിന്റെ താൽക്കാലിക പണിമുടക്ക് കൃത്യമായി പരിശോധിച്ച് പരിഹരിച്ച് നേരാങ്ങള പനകയറ്റം തുടങ്ങി. ഈ പനകയറ്റത്തിന്റെ ഗതിയെ എന്തിനോട് ഉപമിക്കണം എന്ന് ചോദിച്ചാൽ, നല്ല ടാറിട്ട റോഡിലൂടെ ജീപ്പ് പോണ പോലെയല്ലേ പുള്ളി കയറി പോണത്. ആയുധം വെച്ചുള്ള കളിയായതുകൊണ്ടാവും. കണ്ടു നിന്ന അണ്ണാറക്കണ്ണന് ഒരു ലോഡ് പുച്ഛ. ഇവിടെ നിന്നിങ്ങനെ ഒരേ സമയം ചെലക്കാൻ ഒരാള് മതി എന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ ഞാൻ അവന് മുന്നറിയിപ്പ് നൽകി. കണ്ടില്ലേ, ചെക്കന് കാര്യം മനസ്സിലായി. ആകസ്മികമായി തന്നിലേക്ക് അടുത്തു വരുന്ന അപരിചിതനായ അതിഥിയെ പനയമ്മ ചാഞ്ഞും ചരിഞ്ഞും നോക്കി. യന്ത്രത്തിന്റെ ചരടുകൾ തട്ടി ഇക്കിളിയായതുകൊണ്ടാവാം പനമരത്തിനൊരാട്ടവും കുണുക്കവുമൊക്കെ. പനകയറ്റക്കാരൻ ഏറെക്കുറെ പനയുടെ മുകളിൽ എത്തിയതും, എടാ പിള്ളേരെ, ദേടാ ഒരു കടവാവല് കുറ്റിയും പറിച്ച് മേലോട്ട് കെട്ടിയെടുക്കുന്നടാ എന്നും പറഞ്ഞ് പനയിലിരുന്ന വവ്വാലുകൾ പകലിന്റെ വെളിച്ചത്തിൽ ഇരുട്ടിനെ തേടി ചിതറിയോടി. അല്പം വൃത്തിയും വെടുപ്പുമുള്ള ദൈവഭയമുള്ള പനയായതിനാൽ ചുടലയക്ഷിയും വടയക്ഷിയും ഒന്നും ഈ വഴി നടമാട്ടമില്ല എന്നതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കുന്നു. അങ്ങനെ ഭീതിജനകമായ കാഴ്ചക്കിടയിൽ പനയുടെ മുകളിലെത്തി എന്നതിന് തെളിവായി നേരാങ്ങള ആദ്യത്തെ പനങ്കുല പ്ലക്കോന്ന് വെട്ടി താഴെയിട്ടു. നിർഭാഗ്യവശാൽ ആദ്യത്തെ പനങ്കുല മാത്രമേ എണ്ണത്തിൽ കിട്ടിയുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഇടവപ്പാതിയിലെ മലവെള്ളപ്പാച്ചിൽ പോലെ മോളിന്നൊരു കുത്തൊഴുക്കായിരുന്നു. റോഡിലൂടെ വാഹനങ്ങളും കാൽനടക്കാരും കടന്നു പോകുമ്പോൾ താഴെ നിന്നും ഇങ്ങനൊരു കൂയും. അവർ പോയിക്കഴിഞ്ഞ് അന്തരീക്ഷം നമുക്ക് അനുകൂലമായാൽ ഇങ്ങനെ മറ്റൊരു കൂയും. പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യമായി എന്റെ വിളികൾക്ക് മോളിൽ നിന്ന് ഉടനടി ഉത്തരങ്ങൾ ലഭിച്ച ഈ ശുഭദിനത്തിന് വിരാമം കുറിക്കാൻ സമയമായിരിക്കുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമില്ലാതെ, കാറ്റിന്റെ അതിപ്രസരമില്ലാതെ, പരിസരവാസികളുടെ സഹകരണത്തോടെ, പ്രേതഭൂത പിശാചുക്കളുടെ ചോരകുടിയില്ലാതെ, പ്രകൃതിയുടെ വികൃതമായ ഇടപെടലുകളൊന്നുമില്ലാതെ ഏറ്റെടുത്ത ദൗത്യം അത്യധികം ഭംഗിയായി തീർത്ത് നമ്മുടെ പടനായകനായ നേരാങ്ങള ഉയരങ്ങളിൽ നിന്നും മണ്ണിൽ കാലുകുത്തുന്നു. ഇവളുടെ പ്രസംഗം കേട്ടാൽ അങ്ങേരെന്തോ അംഗം ജയിച്ചു വരുന്ന മട്ടാണല്ലോ എന്ന് എന്നെ പരിചയമില്ലാത്തവർക്ക് തോന്നാം. അങ്ങനെയൊക്കെ തോന്നിയിട്ട് അവിടെ ഇരിക്കേയുള്ളൂ. ഞങ്ങൾക്കേ ഇനിയും കുറേ പണിയുണ്ട്. ഇതൊക്കെ ഇനി നാലാൾ ഓടിക്കൂടുന്നതിന് മുന്നേ പെറുക്കിയെടുക്കണം. പെറുക്കല് നമുക്കൊരു പുത്തരിയല്ല, എന്നാലും പറഞ്ഞേ ഉള്ളൂ. പെറുക്കിയെടുത്തതിനെയൊക്കെ ജഡ്കയിൽ നിറയ്ക്കണം. പിന്നെ വരുമ്പോ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി തിരിച്ച് വീട്ടിലെത്തിക്കണം. അവിടെ ചെന്ന ശേഷം പനന്നും ഗോരോന്നോരോന്നായി വെട്ടിപ്പൊളിച്ച് കഴിക്കണം. അങ്ങനെ അങ്ങനെ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.